ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? നോർത്ത് ആൻഡമാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ് നോർത്ത് ആൻഡമാൻ ആണ്. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകം ഏതാണ്? ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകം ഏതാണ്? ഹുസൈൻ സാഗർ തടാകം. ഹുസൈൻ സാഗർ തടാകമാണ് ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകം. ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. പാകിസ്ഥാൻ്റെ ദേശീയ നദിയാണ് സിന്ധു. പാകിസ്ഥാൻ്റെ ദേശീയ നദി ഏതാണ്? സിന്ധു ആണ് പാകിസ്ഥാൻ്റെ ദേശീയ നദി. മഹാറാണ പ്രതാപ് സാഗർ ഡാം, ഇതിനെ തന്നെയാണ് പോങ് ഡാം എന്ന് പറയുന്നത്, സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? മഹാറാണ പ്രതാപ് സാഗർ ഡാം അല്ലെങ്കിൽ പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത് ബിയാസ് നദിയിലാണ്, ബിയാസ് നദി. താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യം ഏതാണ്? ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യം ശ്രീലങ്ക. ജോൺ സള്ളിവൻ കണ്ടെത്തിയ ഹിൽ സ്റ്റേഷൻ ഏതാണ്? ജോൺ സള്ളിവൻ കണ്ടെത്തിയ ഹിൽ സ്റ്റേഷനാണ് ഉദകമണ്ഡലം. ഉദകമണ്ഡലം കണ്ടെത്തിയതാരാണ്? ജോൺ സള്ളിവൻ. നർമ്മദാ നദിക്കും താപ്തി നദിക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സാത്പുര. നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലാണ് സാത്പുര സ്ഥിതി ചെയ്യുന്നത്. സുൽത്താൻപൂർ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സുൽത്താൻപൂർ ദേശീയോദ്യാനം ഹരിയാന. സുൽത്താൻപൂർ ദേശീയോദ്യാനം ഹരിയാന, ഹരിയാനയാണ് സുൽത്താൻപൂർ. എല്ലാത്തരം കൃഷികൾക്കും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. എല്ലാത്തരം കൃഷികൾക്കും അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ് എല്ലാത്തരം കൃഷികൾക്കും അനുയോജ്യമായ മണ്ണ്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ താവളമായ നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്ക്, വരയാട് ഇരവികുളം നാഷണൽ പാർക്ക്. ബ്രഹ്മപുത്ര എന്ന നദി ടിബറ്റിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് സാങ്പോ എന്ന പേരിലാണ് ടിബറ്റിൽ അറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര സാങ്പോ. ബദരീനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ബദരീനാഥ് സ്ഥിതി ചെയ്യുന്നത് അളകനന്ദ നദീതീരത്താണ് ബദരീനാഥ് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. അപ്പോൾ സിന്ധു ആണ് പാകിസ്ഥാൻ്റെ ദേശീയ നദി. മഹാത്മാഗാന്ധി മറൈൻ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. മഹാത്മാഗാന്ധി മറൈൻ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ബാൾട്ടോറോ ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം റേഞ്ചിലാണ്. ബാൾട്ടോറോ ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം. കോളാർ സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. കോളാർ സ്വർണ്ണഖനി, കോളാർ സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നത് കർണാടക. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗമാണ് കുമയൂൺ ഹിമാലയം. സത്ലജിനും കാളി നദിക്കും ഇടയിലുള്ള ഭാഗമാണ് കുമയൂൺ ഹിമാലയം. ഭഗീരഥി നദിയോടൊപ്പം ഏത് നദി കൂടി ചേരുമ്പോഴാണ് ഗംഗാനദി രൂപപ്പെടുന്നത്? ഭഗീരഥിയും അളകനന്ദയും കൂടി ചേർന്നിട്ടാണ് ഗംഗാനദി ആകുന്നത്. ദുൽഹസ്തി പവർ പ്രൊജക്റ്റ് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ദുൽഹസ്തി പവർ പ്രൊജക്റ്റ് ചിനാബ്, ദുൽഹസ്തി ചിനാബ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് കേരളം. കടലുണ്ടി. തഞ്ചാവൂർ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത് കാവേരി, തഞ്ചാവൂർ കാവേരി നദീതീരത്താണ്. സലാൽ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? സലാൽ ജലവൈദ്യുത പദ്ധതി ജമ്മു കാശ്മീർ. സിംലിപാൽ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. സിംലിപാൽ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഡാംഡമ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡാംഡമ തടാകം സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരയിലാണ്. ഡാംഡമ ആരവല്ലി. ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശിക ഉഷ്ണക്കാറ്റ് വീശുന്ന പ്രദേശം ഏതാണ്? ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശിക ഉഷ്ണക്കാറ്റ് വീശുന്നത് പശ്ചിമ ബംഗാളിലാണ്. മഹാവീരന് ബോധോദയം ലഭിച്ച ജുംബിക ഗ്രാമം ഏത് നദിയുടെ തീരത്താണ്? മഹാവീരന് ബോധോദയം ലഭിച്ച ജുംബിക ഗ്രാമം എവിടെയാണ്? റിജുപാലിക നദീതീരത്താണ്, റിജുപാലിക നദീതീരം. രാത്രിയിൽ കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റ് അറിയപ്പെടുന്നതാണ് കരക്കാറ്റ്. രാത്രിയിൽ കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്നത് കരക്കാറ്റ്. സർദാർ സരോവർ പദ്ധതി നിലനിൽക്കുന്ന നദിയാണ് നർമ്മദ. സർദാർ സരോവർ പദ്ധതി എവിടെയാണ്? നർമ്മദ നദിയിലാണ്.
താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? താജ്മഹൽ യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് കാവേരി. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് കാവേരി. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. സിക്കിമിൻ്റെ ജീവരേഖ എന്ന വിശേഷണം ലഭിച്ചത് ടീസ്റ്റ. സിക്കിമിൻ്റെ ജീവരേഖ ടീസ്റ്റ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കടന്നു പോകുന്ന ഏക സംസ്ഥാനമാണ് തമിഴ്നാട്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കടന്നു പോകുന്ന ഏക സംസ്ഥാനമാണ് തമിഴ്നാട്. ദാമോദർ താഴ്വര കേന്ദ്രീകരിച്ചിട്ടുള്ള ധാതു വിഭാഗം ഏതാണ്? ദാമോദർ താഴ്വര കേന്ദ്രീകരിച്ചിട്ടുള്ള ധാതു വിഭാഗം കൽക്കരി. കൽക്കരി. ടിബറ്റിൽ നിന്നും സത്ലജ് നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത് ഏത് ചുരത്തിലൂടെയാണ്? ടിബറ്റിൽ നിന്നും സത്ലജ് നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത് ഷിക്കില ചുരം. ഷിക്കില ചുരം. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. യുറേനിയം ഖനിക്ക് പ്രസിദ്ധമായ ജാദുഗുഡ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ്. ജാദുഗുഡ, ജാർഖണ്ഡ്. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് നന്ദൻ കാനൻ. നന്ദൻ കാനൻ. വെള്ളക്കടുവ നന്ദൻ കാനൻ. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക്ക് കടലിടുക്ക്. ഇന്ത്യ ശ്രീലങ്ക പാക്ക് കടലിടുക്ക്. ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം? ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത്? എട്ടര 82.5 ഡിഗ്രി ഈസ്റ്റ്. 82.5 ഡിഗ്രി ഈസ്റ്റ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്ന പട്ടണങ്ങൾ ഏതെല്ലാം? ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത് അമൃത്സർ കൊൽക്കത്ത. അമൃത്സർ കൊൽക്കത്ത. ലോകത്ത് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാമതാണ്. ഏഴാമത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയവുമായുള്ള വ്യത്യാസം എത്രയാണ്? 5.5 മണിക്കൂർ മുന്നിൽ. 5.5 മണിക്കൂർ മുന്നിൽ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ICAR സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. ICAR ന്യൂഡൽഹി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ. കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഒഡീഷ. ഖജുരാഹോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ്. ഖജുരാഹോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ബോംബെ ഹൈ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ബോംബെ ഹൈ എണ്ണ വ്യവസായം. ബോംബെ ഹൈ എണ്ണ വ്യവസായമാണ്. പ്രാചീന കാലത്ത് ലൗഹിത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ബ്രഹ്മപുത്രയാണ്. ലൗഹിത്യ, ബ്രഹ്മപുത്ര. വിവേകാനന്ദ സേതു നിർമ്മിച്ചിരിക്കുന്ന നദി ഹൂഗ്ലി. വിവേകാനന്ദ സേതു ഹൂഗ്ലി നദിക്ക് കുറുകെയാണ്. പളനി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. പളനി ഹിൽസ് തമിഴ്നാട്. റാൻ ഓഫ് കച്ച് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മറൈൻ നാഷണൽ പാർക്ക്. റാൻ ഓഫ് കച്ച് മറൈൻ നാഷണൽ പാർക്ക്. ഏത് തെന്നിന്ത്യൻ സംസ്ഥാനത്താണ് പോയിൻ്റ് കാലിമർ എന്ന വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? പോയിൻ്റ് കാലിമർ തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമാണ് ലോത്തൽ. ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമാണ് ലോത്തൽ. ബീച്ച് ടൂറിസ്റ്റ് കേന്ദ്രമായ കോർബിൻസ്കോവ് ഏത് ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോർബിൻസ്കോവ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖം നിലവിൽ വന്നത് കേരളത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖം നിലവിൽ വന്നത് കേരളത്തിലാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രം നമുക്ക് പഠിക്കാനുള്ളത്. 300 ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.